ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താദി കർത്താവും രാജാദി രാജാവുമായ വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ തിരുവചനവുമായിട്ടിരിക്കുവാനും പ്രത്യേകാൽ അനുദിന ചിന്തകൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം മരുഭൂമിയിൽ മന്ന പൊഴിച്ചു തരുന്നത് പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞ് ഹൃദയത്തിലെ ദൂതുകൾ നമ്മെ നടത്തേണ്ട ദൈവാലോചനകൾ ഓരോ ദിവസവും നമുക്ക് നൽകിത്തരുവാൻ, വചനത്തിൽ നിന്ന് മണിമുത്തുകൾ പോലെ ഹൃദയത്തിൽ പകരുവാൻ ദൈവമൊരുക്കുന്ന ഈ സ്നേഹ സന്ദേശത്തിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളടക്ക മുഴുവൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതോർത്ത് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ത്രിയേക ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് എന്നെ കേൾക്കാൻ വചനം കേൾക്കാൻ താല്പര്യത്തോടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവുകളും വന്ദനങ്ങളും ഈ രാവിലെ അറിയിച്ചുകൊണ്ട് ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തി ഇന്നത്തെ ആത്മീക സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ ദൈവമായ കർത്താവ് നമ്മോട് എന്തു പറയുമെന്നുള്ള ആകാംക്ഷയോടെ വീണ്ടും കാതോർക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിനായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 3-ാമത്തെ അധ്യായം, സദൃശ്യവാക്യങ്ങൾ 3:19-20 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം 19-20 ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു, അവൻ്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു. പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തിൻ്റെ കരവിരുത്, തലയ്ക്ക് മീതെ കൊടപോലെ നിവർന്നു നിൽക്കുന്ന ആകാശം, കാലൂന്നി നിൽക്കുന്ന നമ്മുടെ പാർപ്പിടമായിരിക്കുന്ന ഈ ഭൂമി, ഇതിനും താഴെ അനേക ജീവജാലങ്ങൾ മത്സ്യങ്ങൾ എല്ലാം ഊളിയിട്ട് കഴിക്കുന്ന മഹാസമുദ്രം, ഇത് മൂന്നും സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും പരമകാഷ്ഠയാണ്. അറിയാത്ത ആരുമില്ല. ഈ പ്രപഞ്ചം സ്വാഭാവികമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതോ ഉളവാക്കപ്പെട്ടതോ ഒരു സുപ്രഭാതത്തിൽ തന്നെത്താൻ ഉണ്ടായതോ അല്ല. ഇതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ട്. ഈ പ്രപഞ്ചത്തിന് പൊതുവിൽ വിളിക്കുന്നത് കോസ്മോസ് എന്നാണ്. കോസ്മോസ്, കോസ്മോസ് എന്ന വാക്കിന് സംവിധാനങ്ങൾ എന്നൊരർത്ഥമുണ്ട്. സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സംവിധായകനുണ്ട്. സംവിധായകനാണ് ദൈവം. ഞാൻ പലപ്പോഴും വാക്ക് ഉപയോഗിക്കാറുണ്ട്, സംവിധായകൻ. എല്ലാം ക്രമീകരിക്കുന്ന, എല്ലാം ഭംഗിയാക്കാൻ വേണ്ടി പുറകിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഓതിത്തരുന്ന, ഒത്താശ ചെയ്തു തരുന്ന സംവിധായകൻ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. വേദപുസ്തകത്തിലാണ് പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങൾ അനേക ഭാഗത്ത് ചെതറിക്കിടക്കുന്നത്. ഇതൊരാഴമുള്ള മർമ്മമാണ്, മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് ചിന്തിച്ചിട്ടും ചിന്തിച്ചിട്ടും ഒതുങ്ങാത്ത വസ്തുതയാണ്. എവിടെ നിന്ന് ഇതിൻ്റെ തുടക്കമെന്നൊക്കെ ശാസ്ത്രലോകം ആഴമായി പരതി എന്തൊക്കെയോ പറഞ്ഞു വെച്ചുവെങ്കിലും സത്യസന്ധമായ വിവരണങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി വേദപുസ്തകമാണ് തുറന്നു വെച്ച് ചിന്തിച്ചാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളടക്കത്തിനകത്താണ് വാസ്തവത്തിൽ ഈ സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരാമർശിക്കുന്നത്. ഇവിടെ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യങ്ങൾക്കകത്ത്, ഓരോ വാക്കുകൾക്കകത്ത് പ്രധാനമായും പറഞ്ഞിരിക്കുകയാണ് ആകാശം, ഭൂമി, സമുദ്രം, ഈ മൂന്നും സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്താലാണെങ്കിലും അതെങ്ങനെയെന്ന് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ കൊണ്ട് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് നമുക്കുള്ള എന്തെങ്കിലും കാണാതിരിക്കില്ല. രാവിലെ മനസ്സിനകത്ത് ഈ വാക്യങ്ങൾ തങ്ങി നിൽക്കുന്നു. ഞാൻ തുടരുകയാണ്, കേൾക്കൂ. പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു. ഈ ഭൂമിയെ ദൈവമായ കർത്താവ് സ്ഥാപിച്ചത് ശൂന്യത്തിന്മേലാണെന്ന് മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് യഹോവ ഭൂമിയെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ലെയ്ഡ് ദ എർത്ത് ഫൗണ്ടേഷൻ, ഭൂമിയുടെ അടിസ്ഥാനമിട്ടു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർത്തോളം, അപ്പോൾ നമ്മളൊരു വീട് പണിയാൻ പോവുകയാണ്. വീട് പണിയാൻ പോകുമ്പോൾ എൻ്റെ അടിസ്ഥാനം ഇടുകയാണ്. അപ്പോൾ കർത്തൃദാസന്മാരെയോ ചുമതലപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി വാനമെടുത്ത് അതിൻ്റെ മൂലയിലൊരു കല്ല് സ്ഥാപിച്ച് പ്രാർത്ഥിച്ച്, അതൊക്കെയാണ് സ്വാഭാവികമായിരിക്കുന്ന ഒരു ആത്മീക നടത്തിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു പുതിയ തുടക്കം കുറിക്കുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിൽ ഒരു കുഴിയെടുത്തിട്ട് അതിനകത്തൊരു കല്ലിടുക എന്ന് പറയുന്നത് ഈസിയാണ്. എന്നാൽ ഭൂമിയുടെ അടിസ്ഥാനമിട്ടത് ശൂന്യതയിലാണ്. ഒന്നുമില്ല, ഒന്നുമില്ലാത്തടത്ത് കല്ലിടാൻ പറ്റുമോ? ഒന്നുമില്ലാത്തടത്ത് തൂണ് സ്ഥാപിക്കാൻ പറ്റുമോ? ഒന്നുമില്ലാത്തടത്ത് കുഴി കുത്തിയിട്ട് 4 തൂണിട്ട് ഒരു കൂര ഉണ്ടാക്കാൻ പറ്റുമോ? ശൂന്യതയിൽ കുഴി കുത്താൻ പറ്റുമോ? ശൂന്യതയിൽ കല്ലിടാൻ പറ്റുമോ?
ചിലരുടെ ഉറക്ക ചിന്തിക്കണം, ചിലരുടെ മനസ്സ് തുറന്ന് ചിന്തിക്കണേ. ഒന്നുമില്ലാത്ത ശൂന്യതയിൽ, ഈ ശൂന്യതയിൽ ദൈവം ഭൂമിയുടെ ഫൗണ്ടേഷൻ ഇട്ടു. എങ്ങനെ അത് കഴിഞ്ഞു? അതിനാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തൻ്റെ ജ്ഞാനത്താൽ ഒന്നുമില്ലാത്തിടത്ത് ഭൂമിക്ക് ഫൗണ്ടേഷൻ ഇട്ടു. ഒന്നുമില്ലാത്തിടത്ത്, ഞാൻ വിശദീകരിക്കാം കേട്ടോ. രണ്ടാമത്തത്, തൻ്റെ വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. ആകാശോ ശൂന്യതയിലാണ് നിൽക്കുന്നത്, തോന്നലല്ല. ആകാശം എന്നൊക്കെ പറയുന്നത്, ഈ ഭൂമി ആകാശം എന്നൊക്കെ പറയുന്നത് നമ്മൾ കാല് നിൽക്കുന്ന മണ്ണ് മാത്രമല്ലല്ലോ, ഇതിനകത്തുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങളില്ലേ. ഭൂമിക്കുള്ളിൽ ഉള്ള രഹസ്യങ്ങൾ എത്രയോ കാര്യങ്ങളാണ്. ശാസ്ത്രീയമായി ചിന്തിക്കാൻ അറിയാവുന്ന ആളുകൾക്കറിയാം ഈ ഭൂമിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ. ബൈബിള് തന്നെ ശാസ്ത്രം ഇത്രയും വികസിക്കാത്ത കാലഘട്ടത്തിൽ ഇതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കകത്ത് ഇതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന നീലക്കല്ല് വൈരൂഢ്യം, ഇന്ന് വേണ്ട ഈ വക കാര്യങ്ങളെല്ലാം എത്രയോ എത്രയോ കാര്യങ്ങൾ ഈ മണ്ണിൽ മറച്ചു വെച്ചിരിക്കുന്നു. ഈ മണ്ണ് കുഴിച്ചെടുത്ത് ഖനനം ചെയ്ത് അരിച്ചെടുക്കുമ്പോൾ സ്വർണം, തങ്കം, നവരത്നങ്ങൾ, ഇന്ന് വേണ്ട ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുന്ന ഒരു അഗാധ ഗർത്ഥം, ഒരു ഭണ്ണാരമല്ലേ ഭൂമി എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ എന്തെല്ലാം രഹസ്യങ്ങളുണ്ട്, ഇതിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അയ്യോ, ഇതിൻ്റെ ഉള്ള ഉൾക്കാമ്പ് കത്തി പറയുകയല്ലേ. എന്തൊക്കെ രഹസ്യങ്ങളാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്, കണ്ടുപിടിക്കാത്ത എത്രയോ കാര്യമുണ്ട്. ഇത് മുഴുവൻ ദൈവം തമ്പുരാൻ തൻ്റെ ജ്ഞാനത്തിൽ സൃഷ്ടിച്ചു. ആകാശമോ തൻ്റെ വിവേകത്തിൽ ഉറപ്പിച്ചു. ആകാശം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സൂര്യചന്ദ്ര നക്ഷത്ര ഗാലക്സികളെല്ലാം തലയ്ക്ക് മുകളിൽ കറങ്ങി നിൽക്കുകയല്ലേ. നവഗ്രഹങ്ങൾ, സ്തോത്ര സൗരയൂഥം, ക്ഷീരപഥ ഗാലക്സികൾ, കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കപ്പെടാത്തതുമായ നക്ഷത്രങ്ങൾ, അയ്യയ്യോ പറഞ്ഞാൽ തീരാത്ത എത്രയോ കാര്യങ്ങൾ. അത്ഭുതമല്ലേ അത്ഭുതം? തലയ്ക്കു മീതെ, നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന രീതിയിൽ ശലോമോൻ പറഞ്ഞിരിക്കുകയാണ്, ആകാശത്തെ തലയ്ക്ക് മീതെ ഉറപ്പിച്ചിരിക്കുന്നു, ഉറപ്പിച്ചിരിക്കുന്നു. പഴയ കാലത്ത് കണ്ടിട്ടുണ്ടോ, അതിൽ ചില വീടിന് മുകളിലൊക്കെ ഈ എന്താ ചുക്കിലിയും പൊടിയൊക്കെ വീഴുന്നതിൻ്റെ പേരിൽ തെങ്ങുകൊണ്ടൊക്കെ തുലാനുണ്ടാക്കി അതിൻ്റെ പുറത്ത് ആസ്പെറ്റോ ഷീറ്റ് ഇട്ട പഴയ വീടുകൾ ഓർമ്മയുണ്ടോ? അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ കട്ടിലിടുന്ന ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്. അതൊക്കെ കഴിഞ്ഞല്ലേ നല്ല രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നതെങ്കിൽ ഇവിടെ നിന്നൊക്കെ പോയത്. എൻ്റെ ഓർമ്മയിൽ എന്തെല്ലാം പഴയ ഗ്രഹാതുരത്വം നിറഞ്ഞ ചിന്തകളാണ് കിടക്കുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, എന്ത് ചെയ്യുന്നറിയാമോ, കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ കൊച്ചു കൊച്ചു വീടുകളാണ്, ഓട് വീടുകളാണ്. അപ്പോൾ മോളിൽ കൂടെ എലിയും പാറ്റയൊക്കെ ഓടി നടക്കും. ഇതൊന്നും മോളിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഈ കട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ മുറിയുടെ മുകളിലേ ഇന്നല്ലേ സീലിങ് ജിപ്സം ഇത് വർക്കുകളൊക്കെ ആയിട്ട് എന്താ പറയുക, ഒത്തിരി ഒത്തിരി ഓൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഇന്നല്ലേ, അന്ന് എന്ത് ചെയ്യുന്നറിയാമോ, ഈ അമ്മമാരെ ഒരു സാരി മുകളിൽ വലിച്ചു കെട്ടും, ഇല്ലെങ്കിൽ തുണി വലിച്ചു കെട്ടും മച്ചുപോലെ, അല്ലെങ്കിൽ സീലിംഗ് പോലെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം മുകളിൽ നിന്ന് പൊടിയോ പല്ലിയോ പാറ്റയോ ഒന്നും കുഞ്ഞുങ്ങളെ കിടക്കുന്ന പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ താഴേക്ക് വീഴരുത്, വീട് കണ്ണിലും മൂക്കിലൊന്നും പോകരുത് എന്നോർത്തുകൊണ്ട് പണ്ടൊക്കെ അട്ടയും പുഴുവൊക്കെ മുകളിൽ കൂടെ നടക്കുന്ന കാലം ഓർക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി വലിച്ച് കെട്ടും. പ്രായമുള്ളവർക്കെങ്കിലും ഓർമ്മയുണ്ടാകും, പുതിയ പിള്ളേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ വന്നത്, ഈ തുണി വലിച്ച് കെട്ടണമെങ്കിൽ നാല് മൂലയിൽ ഏതെങ്കിലും കമ്പയിലേക്കോ കഴുക്കോലയിലേക്കോ വേണ്ടേ വലിച്ചു കെട്ടാൻ, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. എന്നാൽ ആകാശം എവിടെ ഉറപ്പിച്ചിരിക്കുന്നത്, എവിടെ ആണിയടിച്ചിരിക്കുന്നത്, എവിടെ നെട്ടും ബോൾട്ടും ഇട്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നേ? ഇപ്പോൾ ഒരു പലകയോ എന്തെങ്കിലും സാധനമോ മുകളിലേക്ക് സീലിയാണെങ്കിൽ ആങ്കർ ബോൾട്ടോ എന്തൊക്കെ ആ ടെക്നിക്കൽ സൈഡിൽ അറിയാവുന്നവർക്കറിയാം എന്തെല്ലാം സൂത്രങ്ങളാണ് ഉള്ളത് താഴേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. എവിടേക്കാ ഏതെങ്കിലും ഒരു പ്രതലത്തിലേക്ക് വേണ്ടേ സ്ക്രൂ ചെയ്യാൻ? ആകാശത്തെ ദൈവമായ കർത്താവ് ഉറപ്പിച്ചത് എവിടാ? ഒരാണിയടിക്കാൻ സ്ഥലമല്ല, ശൂന്യത്തിന്മേൽ ആണിയടിച്ചാൽ നിൽക്കുമോ? പച്ചവെള്ളത്തിൽ ആണിയടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ സ്തോത്രം, മുകളിൽ ശൂന്യതയിൽ ആണിയടിക്കാൻ പറ്റുമോ? അത് ദൈവത്തിൻ്റെ അപാര വിവേകത്തിൽ അവിടെ ഉറപ്പിച്ചിരിക്കുക. യുഗങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മച്ച് 15 കൊല്ലം കഴിഞ്ഞപ്പോൾ അടർന്ന് വീണു. കോൺക്രീറ്റ് ചെയ്തത് കമ്പി അടക്കം 20 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് താഴേക്ക് അടർന്ന് വീഴാൻ തുടങ്ങി. തമ്പുരാൻ അവിടെ ഉറപ്പിച്ചിരിക്കുന്നത് ഇന്ന് വരെ പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല, അടർന്ന് വീണിട്ടില്ല. ആകാശം പൊളിഞ്ഞ് കോൺക്രീറ്റ് പോയിട്ട് സിമൻറ്റ് താഴേക്ക് പോരുന്ന പോലെ പോയിട്ടില്ല, പോകത്തില്ല, ചതുരെടുക്കത്തില്ല, ഉറച്ച് നിൽക്കുകയല്ല. എന്നും മുകളിലേക്ക് നോക്കുക, ആര് പെയിൻ്റ് അടിക്കുന്നു, പക്ഷേ മലന്ന് കിടന്ന് ആകാശത്തിലേക്ക് നോക്കിയാൽ എന്ത് സുന്ദരമാണ്, എന്നും ഫ്രഷ് അല്ലേ. നമ്മുടെ മുറി 2 ദിവസം തൂക്കാതിരുന്നാൽ പൊടി പിടിച്ച് കറക്കത്തില്ലേ? മുകളിലേക്ക് നോക്കിയിട്ട് തൂക്കാത്ത മുറി പോലെയാണോ? എന്നും കഴുകി തുടച്ചിട്ടിരിക്കുന്ന നല്ല ഫ്ലോറ് പോലെ കിടക്കുമല്ലേ. സ്തോത്രം, ഇത്ര സുന്ദരമായിട്ട് ദൈവം ആകാശത്തെ യുഗങ്ങളായിട്ട് നിർത്തിയിരിക്കുന്നു. 3, ആഴങ്ങൾ അഥവാ സമുദ്രം തൻ്റെ പരിജ്ഞാനത്താൽ പിളർക്കപ്പെട്ടു. സമുദ്രം ഇതിനേക്കാളൊക്കെ അത്ഭുതമാണത്.
സ്തോത്രം. സമുദ്രത്തിനകത്ത് എന്തെല്ലാം മുത്തുച്ചിപ്പികൾ അടക്കമുള്ള ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ മേൽപ്പരപ്പിലും കീഴ്പ്പരപ്പിലും കിടക്കുന്ന ഈ കോടിക്കണക്കിന് രൂപ വില മതിക്കാൻ കഴിയാത്ത എത്രയോ സൂത്രങ്ങളാണ് കിടക്കുന്നത്. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ പുറപ്പെടി വെച്ചു. ഇതിനൊരു അതിരില്ല. ചുമ്മാ വെള്ളം അങ്ങനെ വെറുതെ പ്രതലത്തിൽ കിടക്കാൻ പറ്റുമോ? ഇതിങ്ങനെ അതിൻ്റെ ഈ ഭൂമിയുടെ കരയേക്കാൾ കൂടുതൽ സമുദ്രമാണെന്നറിയാലോ. ഇതിങ്ങോട്ട് കയറി വന്നാൽ തീർന്നില്ലേ? ഇതൊന്നും വരാതിരിക്കത്തക്ക രീതിയിൽ അതിരിട്ട് നിശ്ചയിച്ചൊരു കുഴിക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ, ഒരു കുപ്പിക്കകത്ത് വെള്ളം വെച്ചിരിക്കുന്ന പോലെ അല്ല. അതിലൊക്കെ എത്രയാം കരയേക്കാൾ മൂന്നിരട്ടി വെള്ളത്തെ ദൈവമായ കർത്താവ് പിളർന്ന് ചാടിച്ചെങ്കിലും പിടിച്ചു നിർത്തിയിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വിവേകം, ദൈവത്തിൻ്റെ പരിജ്ഞാനം, ഈ മൂന്ന് സൂത്രം ഉപയോഗിച്ച അത്യത്ഭുതകരമായ നിലവാരത്തിൽ ഭൂമിയെ ഫൗണ്ടേഷൻ ഇടുകയും ആകാശത്തെ ഉറപ്പിക്കുകയും സമുദ്രത്തെ പിടിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാപ്പാ രാവിലെ ഈ കടിച്ചാ പൊട്ടാത്ത കാര്യം ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നും? ഞാൻ പറയാം, കേട്ടേ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെ തമ്പുരാൻ്റെ ജ്ഞാനത്തിൽ ഉറപ്പിച്ചെങ്കിൽ, തമ്പുരാൻ്റെ ജ്ഞാനത്തിൽ അടിസ്ഥാനമിട്ടെങ്കിൽ, വിവേകത്തിൽ ഉറപ്പിച്ചെങ്കിൽ, പരിജ്ഞാനത്തിൽ പിടിച്ചു നിർത്തിയെങ്കിൽ, ആ പരിജ്ഞാനത്തിനും ആ വിവേകത്തിനും ആ ജ്ഞാനത്തിനും തെല്ലുമേ ഇളവ് ഇന്ന് വരെ വന്നിട്ടില്ല. സ്തോത്രം. മനുഷ്യന് പാർക്കാനുള്ളതിന് ഇത്രയും ജ്ഞാനവും വിവേകവും പരിജ്ഞാനം ഉപയോഗിച്ചെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയേക്കാൾ ഇതെല്ലാം കത്തി അഴിയേണ്ടതാ. ഇതൊക്കെ കൊടുമുടക്കത്തോടെ ഒഴിഞ്ഞു പോകേണ്ടതാ. സമുദ്രമിനി ഇല്ലെന്നൊരു വാക്കുണ്ട്. ഇത്ര ജ്ഞാനത്തിൽ, ഇത്ര പരിജ്ഞാനത്തിൽ, ഇത്ര വിവേകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം വസ്ത്രം പഴകുന്നത് പോലെ പഴകും ഒരു കാലത്ത്, പനമ്പ് തെറുത്ത് വെക്കുന്നത് പോലെ, പാ ചുരുട്ടി വെക്കുന്ന പോലെ ഒഴിഞ്ഞു പോകും. എന്നാൽ അനശ്വരനായ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഇത്ര ക്ഷേമമായിരുന്നെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ ഈ വാക്യം വായിച്ചപ്പോൾ സ്വർഗത്തിലെ ആത്മാവ് എന്നോട് ചോദിച്ചത്, ആ പരിജ്ഞാനത്തിന് കുറവ് വന്നിട്ടുണ്ടോ? ആ വിവേകത്തിന് പോരായ്മ വന്നിട്ടുണ്ടോ? ആ ജ്ഞാനം കുറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഒന്ന്, നിത്യശൂന്യത്തിൻ്റെ മേൽ എനിക്ക് അടിസ്ഥാനമിടാൻ അറിയാമെങ്കിൽ, നിന്റെ കയ്യിലൊന്നുമില്ലാതിരിക്കെ, നിന്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒന്നുമില്ലാതിരിക്കെ, നിന്റെ സന്തതിക്ക് വേണ്ടി നീ ഒന്നും സമ്പാദിച്ചു വെക്കാതിരിക്കെ, ഞാൻ നിന്റെ അപ്പനല്ലേ, അതുകൊണ്ട് നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നിന്റെ ജീവിതത്തിനൊരു ഫൗണ്ടേഷൻ ഇട്ട് തരാൻ എനിക്ക് കഴിയില്ലേ? സ്തോത്രം. ഭൂമിക്ക് ശൂന്യത്തിന്മേൽ അടിസ്ഥാനമിടാൻ കഴിവുള്ള ജ്ഞാനിയാണ് ഞാനെങ്കിൽ, നിൻ്റെ ജീവിതത്തിന്, നിൻ്റെ തലമുറയുടെ ജീവിതത്തിന് നീ ആകപ്പാടെ നീ കയ്യും കാലിട്ട് അടിച്ച് പണിത് വന്നത് മുഴുവൻ, സ്തോത്രം, കാറ്റടിച്ച് പറന്നുപോയ പൊടിക്ക് തുല്യമായി പോയപ്പോൾ ഇന്ന് ഈ ദൈവത്തിൽ ആശ്രയിക്കാമോ? ഇത്ര സൃഷ്ടാവിൻ്റെ ആ പരമകൃപയിൽ ആശ്രയിക്കാമോ? ഇത്ര വലിയ കരത്തിൻ്റെ കീഴിലേക്കൊന്ന് വരാമോ? ഈ ജ്ഞാനിയുടെ ചെറുകടിയിലൊന്ന് കയറാമോ? അങ്ങനെയാണെങ്കിൽ സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ഒന്നുമില്ലാത്ത ശൂന്യതയിൽ അപാരമായിരിക്കുന്ന ചിലതിൻ്റെ ഫൗണ്ടേഷൻ ഇടുകയാണ്. ദൈവം അങ്ങനെ പറയുന്നു, നിൻ്റെ കയ്യിൽ ഒന്നും വേണ്ട, എൻ്റെ കയ്യിൽ ജ്ഞാനമുണ്ട്. ഒന്നുകൂടെ കേട്ടെ, നിൻ്റെ കയ്യിൽ ഒന്നും വേണ്ട, എൻ്റെ കയ്യിൽ ജ്ഞാനമുണ്ട്. ഞാൻ ജ്ഞാനിയായ ശില്പിയാണ്. അതുകൊണ്ട് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു, നീ ഒന്ന് താഴ്ത്തിക്കൊടുത്തു, നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്തു. ഇത് കേട്ടിട്ട് മുട്ടുകുത്തിയ കൈക്കീഴിലൊന്ന് ഇരുന്ന് കൊടുത്തു. ഇച്ചിരി ഇറങ്ങി ഇരിക്കണമേ, ചുമ്മാ കേട്ടിട്ട് കാക്കു പറഞ്ഞാൽ പോവല്ല വേണ്ടത്. കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നെങ്കിൽ കുറച്ച് നേരം മുട്ടുകുത്തി കർത്താവിൻ്റെ കൈക്കീഴിലങ്ങ് ഇരുന്ന് കൊടുക്ക. എന്നിട്ട് പറ, ശൂന്യമായ പേഴ്സാണ്, ബാങ്കിൽ 5 രൂപയില്ല, കടത്തിമേ കടമാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല, അഡ്മിഷൻ എടുക്കാൻ കാശില്ല, പെങ്കൊച്ചിനെ കെട്ടിക്കാൻ പണമില്ല, വീട് പണിയാൻ 1 രൂപയില്ല, പക്ഷെ ഞാനൊരു ദൂത് കേൾക്കുന്നു, ഒന്നുമില്ലാത്തടത്ത് ഫൗണ്ടേഷൻ ഇടുന്ന ഒരു ജ്ഞാനിയുണ്ട് എനിക്ക്, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ, മുട്ടുകുത്തി ഇന്ന് ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇരുന്ന് കൊടുത്താൽ ആ രണ്ട് കരം നിൻ്റെ ശിരസ്സുമേ വെച്ചിട്ട് പറയും, ഒന്നുമില്ലാത്ത ശൂന്യത്തിന്മേൽ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, നിൻ്റെ അപ്പൻ്റെ സ്വത്തോ പിതൃസ്വത്തോ നിൻ്റെ സമ്പാദ്യങ്ങളോ ബാക്കിയില്ലാതിരിക്കുമ്പോൾ, എല്ലാം തകർന്നടിഞ്ഞ് കുത്തൊഴുക്കൽ ഒലിച്ചു പോയതുപോലെ ഇരിക്കുമ്പോൾ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ എൻ്റെ ജ്ഞാനത്തിലിട്ട് തരാം, ആർക്കും ഇളക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ ജീവിതം? രണ്ട്, തലയ്ക്ക് മീതെ കൊട പോലെ തണലായി നിവർന്നു നിൽക്കുന്ന ആകാശത്തെ തമ്പുരാൻ എവിടെയാണ് ഉറപ്പിച്ചത്? സ്തോത്രം. എവിടാന്ന് നമുക്കറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, ഇതെൻ്റെ തലയ്ക്ക് മീതെ തലയിലേക്ക് ഇടിഞ്ഞ് വീഴില്ല. ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക, ശൂന്യത്തിന്മേൽ ഒന്നുമില്ലാത്തടത്ത് ഉറപ്പിക്കുക. ആണിയടിച്ചോ ബോൾട്ടിട്ടോ ഒന്നും എനിക്കറിയില്ല, എവിടാന്നറിയില്ല, പക്ഷെ എനിക്കൊന്നറിയാം, എൻ്റെ തമ്പുരാൻ്റെ വിവേകത്തിൽ ഉറപ്പിക്കപ്പെട്ടത് എൻ്റെ തലയിൽ വന്ന് വീഴത്തില്ല. രണ്ടാമത്തെ ദൂത് ഞാൻ പറയാം, അതേ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ആ രണ്ട് കരവും തമ്പുരാൻ്റെ ശിരസിൽ നിന്നെ ഇരിക്കുന്ന ഈ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണം, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, നിൻ്റെ വിവേകത്തിന് അന്ധമില്ലെന്ന് തിരുവെടുത്ത്
പറയുന്നു, ഞങ്ങളിങ്ങും ഉറയ്ക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്തിട്ട് ഇളകിപ്പോരുക. സ്തോത്രം, ഞാൻ എൻ്റെ കുടുംബത്തെ പിടിച്ചു നിൽക്കാൻ നോക്കി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസിന് നോക്കി, പലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നോക്കി, എൻ്റെ ജീവിതം ഒന്ന് പിടിച്ചു നിർത്താൻ, എൻ്റെ ബിസിനസ് ഒന്ന് പിടിച്ചു നിർത്താൻ, ഉറയ്ക്കുന്നില്ല, ഉറയ്ക്കുന്നില്ല, എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, കാലുകൾ ഉറയ്ക്കുന്നില്ല, എൻ്റെ ജീവിതം ഉറയ്ക്കുന്നില്ല. എൻ്റെ ദൈവമേ, ആകാശത്തെ ഉറപ്പിച്ചവനെ, എൻ്റെ കുടുംബത്തെ ഒന്ന് ഉറപ്പിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഉറപ്പിക്കണമേ, എൻ്റെ ആത്മീകം ഒന്ന് ഉറപ്പിക്കണമേ. മുറ്റിയ മാനസാന്തരം 3 മാസം എന്ന് പറഞ്ഞതുപോലെ 2-3 മാസം കുടുംബത്തേക്ക് ഇളകിപ്പോകുക. എൻ്റെ കർത്താവേ, ആ കരം എൻ്റെ ശിരസിൽ ഇരിക്കുമ്പോൾ ആകാശത്തെ വിവേകത്താൽ ഉറപ്പിച്ചവൻ അവിടുത്തെ വിവേകം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എൻ്റെ നന്മയുടെ വരവിനെയും ഒന്ന് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനല്ലേ? 3, ഈ ആഴത്തെ അഥവാ സമുദ്രത്തെ ഇതുപോലെ അതിരിട്ട് അതിര് ലംഘിക്കാതെ എന്തെല്ലാം കോപിച്ചാലും കോപം കൊണ്ട് ഇളകിയാലും സ്തോത്രം, നീ എല്ലാം ഇളക്കും എന്ന് പറഞ്ഞ് കലിതുള്ളി നിന്നാലും അതിനൊക്കെ അതിര് നിശ്ചയിച്ച പരിജ്ഞാനിയായ മഹാദൈവമേ, നിൻ്റെ പരിജ്ഞാനത്താൽ ഇതിനെല്ലാം അതിര് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന, എനിക്കെതിരെ കാറ്റടിക്കുന്ന, എന്നിൽ നിന്ന് ഒഴുകിപ്പോകാൻ നോക്കുന്നതിനൊരു അതിരിട്ട് പിളർക്കപ്പെട്ടത്, തുറക്കപ്പെട്ടത്, അനുവദിക്കപ്പെട്ടത് കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകാതെ മറ്റൊന്നും ഇതിനകത്തേക്ക് കയറി വരാതെ ഒരതിരിട്ട് പരിജ്ഞാനിയാം ദൈവത്തിന് പരിശുദ്ധിയിൽ കാക്കാൻ കഴിയത്തില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇത് തിടുക്കത്തിൽ പോവുക, സമയം കുറവാണ് എൻ്റെ പേരിൽ, കേട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ചില വിഷയങ്ങൾക്ക് അതിരിടും, അതിരിടും. 3 കാര്യങ്ങൾ മുട്ടുകുത്തി കൊടുത്താൽ, 3 കാര്യങ്ങൾ മുഴങ്കാലിന്മേൽ ഒരല്പസമയം കൂപ്പുകൈകളോടെ കരഞ്ഞു നിന്നാൽ ആ കരം നിൻ്റെ ശിരസിൽ വന്ന് ഈ സ്തോത്രം റെസ്റ്റ് ചെയ്യുന്നത്, നിൻ്റെ ശിരസിൽ തമ്പുരാൻ്റെ കരം വന്ന് ഇറങ്ങുന്നത് അനുഭവിച്ച് നിന്നാൽ ചില സമയം എടുക്കേണ്ട വരും. ചുമ്മാ ഓടിച്ചെന്ന് സ്തോത്രം എന്നാ വെച്ചോളാൻ പറഞ്ഞാൽ നടക്കുകയല്ല. ഇച്ചിരേരം കരയേണ്ട വരും, ഇച്ചിരേരം മുട്ടുകുത്തേണ്ട വരും, ഇച്ചിരേരം ഏകാഗ്രതയോടെ ഇരിക്കേണ്ട വരും. അപ്പോൾ 2 കരങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പല വട്ടം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പ എനിക്ക് വേറൊന്നും വേണ്ട, 2 കരം എൻ്റെ ശിരസിൽ വെച്ച് ഇച്ചിരേരം ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. മുട്ടുകുത്തി നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കരം ഇറങ്ങി വരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഏലിയാവിൻ്റെ മേൽ, രഹസ്കലിൻ്റെ മേൽ ഇറങ്ങി വന്നതുപോലെ ആ കരം ശിരസിലിരിക്കും. 3 കാര്യങ്ങൾ: 1, സ്തോത്രം അടിസ്ഥാനമിടും; 2, ഉറപ്പിക്കും; 3, അതിര് നിശ്ചയിക്കും. ഈ 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും ഇന്ന് തന്നെ, നാളേക്ക് മാറ്റരുത്, സംഭവിക്കട്ടെ. പറ്റുമെങ്കിൽ കുടുംബമായിട്ടിരിക്കെ ദൈവമായ കർത്താവ് അടിസ്ഥാനമിട്ട്, ഉറപ്പിച്ച്, അതിര് നിശ്ചയിച്ച് മാനിക്കുമെന്നുള്ള ഉറപ്പോടെ നിങ്ങൾക്ക് ഈ അനുഗ്രഹ സന്ദേശം കൈമാറിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപാര സൃഷ്ടിയുടെ ദൈവമേ, പരമപ്രിയനായ ദൈവമേ, അങ്ങയെപ്പോലൊരു ദൈവമില്ല, അങ്ങയെപ്പോലൊരു രാജശില്പിയില്ല. അങ്ങ് ഉറപ്പിച്ചാൽ ഉറച്ചതാ, അങ്ങ് അതിരിട്ടാൽ അതിരിട്ടതാ, അങ്ങ് അടിസ്ഥാനമിട്ടാൽ അടിസ്ഥാനമിട്ടതാ. ഇളക്കാൻ കഴിയില്ല. കാലാവസ്ഥയ്ക്കോ കാലഘട്ടത്തിനോ കയറി വരുന്ന കെടുതികൾക്കോ ഇളക്കിപ്പറയ്ക്കാൻ കഴിയാത്ത വണ്ണം അത്ര ഉറപ്പോടെ, അത്ര ശക്തിയോടെ നിലനിർത്തുന്ന മഹാദൈവമേ, 1000 കുടുംബങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചിലർ ഉറച്ചിട്ടില്ല, ചിലരുടെ നന്മകൾ അവരിൽ തന്നെ തങ്ങി നിൽക്കുന്നില്ല, ഒഴുകിപ്പോകുന്നു. നാഥ, അതിരിട്ടും ഇളകാതെ വണ്ണം ഉറപ്പിച്ചും അടിസ്ഥാനമിട്ടും ഈ വചനം കേട്ട ദൈവമക്കളെ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. ശുശ്രൂഷകന്മാരടക്കമുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളും പഠിക്കുന്നവരും അടക്കമുള്ള ഒത്തിരി പേര് രക്ഷപ്പെടാൻ ഒരു അടിസ്ഥാനമിട്ട് കൊടുത്താൽ മീതെ അവർ പണിതോളൂ. അപ്പാ തമ്പുരാൻ, ഒരു അടിസ്ഥാനമിട്ട് കൊടുക്കണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ണേ, അതിര് നിശ്ചയിക്കണേ. ഈ വചനങ്ങൾക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ജനത്തെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണേ. സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.